തോൽക്കുന്ന മണ്ഡലങ്ങൾ പിടിച്ചെടുത്ത സുരേഷ് കുറുപ്പ് അസാധ്യമെന്ന് കരുതിയ പല രാഷ്ട്രീയ ജയങ്ങളും സി പി എമ്മിന് സമ്മാനിച്ചു. എന്നാൽ മന്ത്രിയോ സി പി എം സംസ്ഥാന സമിതിയിലോ സുരേഷ് കുറുപ്പ് എത്തിയില്ല. എത്തിയില്ലെന്ന് പറഞ്ഞാൽ എത്തിയില്ല, അങ്ങനെ തന്നെ. കൊണ്ടുവരേണ്ടവർ താല്പര്യം കാട്ടിയില്ല. സി പി എം കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റിൽ മാത്രം ഒതുങ്ങിയ സുരേഷ് കുറുപ്പ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഉപേക്ഷിക്കുകയാണ്. ഇനി മത്സരിക്കാനില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് സുരേഷ് കുറുപ്പ്. പാർലമെൻറ്റിലും നിയമസഭയിലും കത്തിക്കയറി പ്രസംഗിക്കുന്ന, കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന സൗമ്യനായ സാമാജികനാണ് സുരേഷ് കുറുപ്പ്. രാഷ്ട്രീയ സാമുദായിക പരിഗണനകൾക്കതീതമായ സൗഹൃദമാണ് സുരേഷ് കുറുപ്പിൻ്റെ കരുത്ത്. ഇതുതന്നെയാണ് യു ഡി എഫ് കോട്ടയായ ഏറ്റുമാനൂർ നിയമസഭയിലും കോട്ടയം ലോക്സഭയിലും സി പി എമ്മിന് വിജയം നേടിക്കൊടുത്തത്. എന്നാൽ അതിനപ്പുറത്തേക്കൊന്നും സുരേഷ് കുറുപ്പിന് എത്താൻ പറ്റിയില്ല. പാർട്ടി സംസ്ഥാന സമിതിയിലേക്ക് പരിഗണിച്ചില്ല. കോട്ടയത്ത് നിന്ന് സുരേഷ് കുറുപ്പിനുള്ളതിൻ്റെ അത്ര പിന്തുണയില്ലാത്ത, അല്ലെങ്കിൽ അത്ര സ്വാധീനമില്ലാത്ത നേതാക്കൾ പോലും സംഘടനയിൽ പ്രധാനികളായി, മന്ത്രിമാരുമായി. പക്ഷേ അതൊന്നും മിടുമിടുക്കനായ ജനകീയ നേതാവായ സുരേഷ് കുറുപ്പിന് അസാധ്യമായിരുന്നു. ഇനി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കില്ലെന്ന് സ്വയം ഉറപ്പിച്ചു. പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ഔദ്യോഗിക കമ്മിറ്റികളിൽ നിന്നും സ്വയം ഒഴിയും. ഒന്നരാഴ്ചയ്ക്ക് ശേഷം എല്ലാം പറയാം എന്നാണ് സുരേഷ് കുറുപ്പിൻ്റെ പ്രതികരണം. ലോക്സഭയിലും നിയമസഭയിലുമായി 26 വർഷം നീണ്ട രാഷ്ട്രീയ ജീവിതത്തിന് ശേഷമാണ് ഈ തീരുമാനം. ഏത് രാഷ്ട്രീയ പ്രതിസന്ധികളിലും സി പി എമ്മിന് അവതരിപ്പിക്കാൻ കഴിയുന്ന വ്യക്തിത്വമായിരുന്നു സുരേഷ് കുറുപ്പിൻ്റേത്. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടപ്പോൾ 1984 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ജയിച്ച 3 ഇടത് സ്ഥാനാർത്ഥികളിൽ ഏക സി പി എം പ്രതിനിധിയായിരുന്നു സുരേഷ് കുറുപ്പ്. ലോക്സഭയിലേക്ക് 7 തവണ മത്സരിച്ചു, 4 തവണ ജയിച്ചു. നിയമസഭയിൽ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ 2 തവണ ജയിച്ചു. തുടരെ 2 തവണ മത്സരിച്ചവർക്ക് സീറ്റ് നൽകേണ്ടെന്ന സി പി എം തീരുമാനം മൂലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാറി നിൽക്കേണ്ടി വന്നു. പകരം മത്സരിച്ച വി എൻ വാസവൻ ജയിച്ചു മന്ത്രിയായി. എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുണ്ടെങ്കിലും DYFIയിലോ പാർട്ടിയിലോ സംസ്ഥാന ഘടകങ്ങളിൽ സുരേഷ് കുറുപ്പ് എത്തിയില്ല. ഇപ്പോൾ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. വീടുപണിയുടെ തിരക്കിലാണെന്നാണ് ഇപ്പോൾ സുരേഷ് കുറുപ്പ് പറയുന്നത്. തിരുനക്കര വടക്കേനടയിൽ സായി സേവാ കേന്ദ്രത്തിന് സമീപം വാടക വീട്ടിലാണ് താമസം. തിരുനക്കരയിലെ കുറ്റിക്കാട്ട് തറവാട്ട് വീട്ടിൽ അറ്റകുറ്റപ്പണികൾ നടക്കുകയാണ്. അടുത്ത മാസം അവിടേക്ക് മാറും. 2 പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഏറ്റുമാനൂരിലോ കോട്ടയത്തോ നടന്ന പൊതുപരിപാടികളിൽ കുറുപ്പിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. എം എൽ എ ആയിരുന്ന അവസരത്തിലാണ് പട്ടിത്താനം മണ്ണർകാട് ബൈപ്പാസ് ഉൾപ്പെടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചത്. എന്നാൽ ബൈപ്പാസ് ഉദ്ഘാടനത്തിനോ മറ്റു പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനങ്ങൾക്കോ അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നില്ല. അദ്ദേഹം ഇക്കാര്യം പാർട്ടി വേദികളിൽ പരിഭവം പറഞ്ഞിരുന്നു. അങ്ങനെയും സുരേഷ് കുറുപ്പിനെ ഒഴിവാക്കി. ഈ വേദനകളെല്ലാം ഉള്ളിലൊതുക്കിയാണ് സുരേഷ് കുറുപ്പ് പടിയിറങ്ങാൻ ഒരുങ്ങുന്നത്. മാണി ഗ്രൂപ്പിൽ നിന്ന് ഏറ്റുമാനൂർ പിടിച്ചെടുത്ത കുറുപ്പിനെ മണ്ഡലം നിലനിർത്താൻ വീണ്ടും രംഗത്തിറക്കാൻ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചുവെങ്കിലും നിരവധി തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച കുറുപ്പിനെ വീണ്ടും മത്സരിപ്പിക്കേണ്ടതില്ലെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത്. മാണി ഗ്രൂപ്പ് ഇടതുപക്ഷത്തേക്ക് എത്തിയതും അതിനൊരു കാരണമായി. പാർട്ടി തീരുമാനം അംഗീകരിച്ച് ഇനി മത്സരിക്കാനില്ലെന്നും ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് തന്നെ വീണ്ടും തൻ്റെ പേര് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വിടണ്ടെന്നും കുറുപ്പ് അന്നറിയിച്ചിരുന്നു. ഇതോടെ സുരേഷ് കുറുപ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായില്ല. കോട്ടയത്ത് സി പി എമ്മിലെ സൗമ്യതയുടെ മുഖം സംസ്ഥാന സമിതിയുടെ അഭിപ്രായം അംഗീകരിച്ച് സ്വയം പിന്മാറി. 1984 കുറുപ്പ് കോട്ടയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കന്നി മത്സരത്തിനിറങ്ങിയത്. ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സി പി എമ്മിൽ നിന്ന് ആകെ ജയിച്ചു കയറിയത് കുറുപ്പ് മാത്രമായിരുന്നു. മാണി ഗ്രൂപ്പിലെ സ്കറിയ തോമസിനെ തറപറ്റിച്ചായിരുന്നു കുറുപ്പിൻ്റെ അന്നത്തെ ജയം. അന്ന് എസ് എഫ് ഐ നേതാവായിരുന്നു കുറുപ്പ്. 2009 ലോക്സഭയിൽ ജോസ് കെ മാണിയോട് തോറ്റെങ്കിലും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂരിൽ സിറ്റിംഗ് എം എൽ എ തോമസ് ചാഴിക്കാടനെ തോൽപ്പിച്ചായിരുന്നു നിയമസഭാംഗമായത്.